പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഇത്തരത്തിൽ നിപ സ്ഥിരീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല എന്നാണ് സംസ്ഥാന ആരോഗ്യമന്ത്രി മാധ്യമങ്ങളെ അറിയിച്ചത്. NIV യുമായി അടുത്ത സമയത്ത് പോലും ബന്ധപ്പെട്ടിരുന്നു. അത് പ്രോസസ്സിലാണ്, ആ പരിശോധനാ ഫലം പ്രോസസ്സിലാണ് എന്നാണ് NIV അധികൃതർ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിന് വിരുദ്ധമായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ വാർത്താസമ്മേളനം വിളിച്ചു ചേർത്ത് സംസ്ഥാനത്ത് രണ്ട് മരണങ്ങളും ഉണ്ടായത് നിപ ബാധ മൂലമാണെന്നുള്ള പ്രഖ്യാപനം നടത്തുകയാണ് ഉണ്ടായത്. ഇതിൻ്റെ അനൌചിത്യമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഈ നിപ ബാധ സ്ഥിരീകരിക്കാനുള്ള ലാബ് സംവിധാനങ്ങളുണ്ട്, പക്ഷേ ഇവിടെ പ്രഖ്യാപിക്കാനുള്ള അധികാരമില്ല. ICMR മാനദണ്ഡമനുസരിച്ച് കൊണ്ട് മാത്രമേ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന് മാത്രമേ ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്താൻ കപ്പാസിറ്റിയുള്ളൂ. അതാണ് ആരോഗ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. നിപ ഫലം എന്തു തന്നെയായാലും, അതിൻ്റെ പരിശോധനാ ഫലം എന്തു തന്നെയായാലും, വളരെ കൃത്യമായ നടപടികളുമായി മുന്നൊരുക്കങ്ങളുമായി മുൻകരുതലുകളുമായി സംസ്ഥാന ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോകുകയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇക്കാര്യങ്ങളാണ് മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. ഇപ്പോൾ ജോഷില കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ജോഷില, നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ BSL 2 ലെവൽ ലാബ് ഉണ്ട്. അതുപോലെ തോന്നക്കലിലെ ലാബിൽ നമുക്ക് നിപ കണ്ടെത്താനുള്ള പരിശോധനാ സംവിധാനമുണ്ട്. ഇതനുസരിച്ചാണ് വളരെ കൃത്യമായി പ്രാഥമികമായി നിപ സംശയിക്കുന്നു എന്ന നിഗമനത്തിൽ ആരോഗ്യവകുപ്പ് എത്തിയത്. പക്ഷേ ഈ ഫലം പ്രഖ്യാപിക്കാനുള്ള അധികാരം ICMR മാനദണ്ഡമനുസരിച്ച് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന് മാത്രമാണ്. ആ ഫലമാണ് സംസ്ഥാനം കാത്തിരിക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് കേന്ദ്രമന്ത്രി ഇക്കാര്യത്തിൽ ഒരു സംസ്ഥാന അഫക്റ്റഡായ സംസ്ഥാനത്തിൻ്റെ അവരെ വിശ്വാസത്തിലെടുക്കാതെ ഏകപക്ഷീയമായ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ജോഷില, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഞങ്ങൾ അല്പസമയം മുൻപാണ് ഞങ്ങൾ ഇവിടെ നിന്നും മന്ത്രിയെ കാണാൻ പോയിരുന്നു. മന്ത്രിയെ ജോഷി അപ്പോൾ ഞങ്ങളോട് പ്രതികരിച്ചത് ഈ രീതിയിലാണ്, റിസൾട്ട് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇത്തരത്തിൽ ഒരു വാർത്ത നൽകിയത്. എന്തായാലും ഇപ്പോൾ മന്ത്രി വീണ ജോർജ് ഈ ഒരു പ്രഖ്യാപനം കൂടി നടത്തിയിരിക്കുന്നു. നേരത്തെ തന്നെ കേരളത്തിന് നിപ്പയാണോ എന്നുള്ള സംശയം ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം കേരളത്തിലെ മെഡിക്കൽ കോളേജിലും തോന്നയ്ക്കലിൽ നിന്നും ഉള്ള പരിശോധനാ ഫലങ്ങൾ പോസിറ്റീവ് ആയിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അത് പ്രഖ്യാപിക്കാനുള്ള ഒരു എത്തിക്കലായ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു നിയമവശം വെച്ചുകൊണ്ട് കേരളത്തിന് അത് അങ്ങനെ പ്രഖ്യാപിക്കാൻ സാധ്യമല്ല. ICMR മാനദണ്ഡം ഉണ്ട് ഇതിനൊക്കെ. ഈ ഒരു പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള പ്രഖ്യാപനം വന്നാൽ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കേരളം ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം നടത്താതിരുന്നത്. ഈ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ICMR മാനദണ്ഡം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. എന്നാൽ നേരത്തെ തന്നെ ഈ ഒരു രോഗം കണ്ടെത്തുകയും അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും അതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും കേരളം ഒരുക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിൽ ശ്രദ്ധേയമായ കാര്യം. സംസ്ഥാനത്തെ അല്ലെങ്കിൽ കോഴിക്കോട്ടെ ആരോഗ്യ പ്രവർത്തകർ ഈ ഒരു സമാനമായ 2 മരണങ്ങൾ വെച്ചുകൊണ്ട് ഇത് നിപ്പയാണോ എന്ന് സംശയിച്ചുകൊണ്ട് ഇതിൻ്റെ ടെസ്റ്റ് അടക്കം നടത്തുകയും ഇതിൻ്റെ റിസൾട്ട് കണ്ടെത്തുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഡോക്ടർമാരെ അടക്കം അഭിനന്ദിക്കാനുള്ള ഒരു കാര്യം എന്നുള്ളതാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാരണം 2 രോഗികൾ 2 സ്ഥലത്ത് വെച്ച് മരണപ്പെടുന്നു, 2 സ്വകാര്യ ആശുപത്രികളിൽ വെച്ച് മരണപ്പെടുന്നു. എന്നാൽ ഇവരുടെ ബാക്ക് ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ ഇവർ 2 പേരും 1 ദിവസം 1 സ്വകാര്യ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് 2-ാമത് മരിച്ചയാൾ ആദ്യം മരിച്ചയാൾ ഉണ്ടായിരുന്ന ഹോസ്പിറ്റലിൽ, സ്വകാര്യ ഹോസ്പിറ്റലിൽ അന്ന് ഭാര്യയുടെ ഉപ്പയെ കാണിക്കാൻ വേണ്ടി അവിടെ എത്തിയിരുന്നു. അത് ഇവർ 2 പേർ തമ്മിൽ സമ്പർക്കമുണ്ട് എന്നുള്ള കാര്യം 2 രോഗികളുടെ ബാക്ക് ഹിസ്റ്ററി വെച്ചുകൊണ്ട് ആരോഗ്യ പ്രവർത്തകർ കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടമായി, കേരളത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ നേട്ടവും അഭിമാനവുമായി നമ്മൾ കാണേണ്ടത്. എന്തായാലും ഈ ഒരു നിപ്പ വൈറസിനെ കണ്ടെത്താനുള്ള ശ്രമം ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. ഇത് ഉടനെ തന്നെ ആരോഗ്യ വകുപ്പിനെ അറിയിക്കുകയും ആരോഗ്യ വകുപ്പ് ഉടനെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളും സജ്ജീകരിക്കുകയും പ്രതിരോധ പ്രവർത്തനങ്ങളും സജ്ജമാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ കൊണ്ട് തന്നെ ഏകദേശം 75 പേരുടെ നേരിട്ടുള്ള സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട 75 പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കി. അതുപോലെ തന്നെ ഇവരെ എങ്ങനെ
ഐസൊലേഷൻ വാർഡുകളിലേക്ക് മാറ്റാം എന്നുള്ള കാര്യങ്ങൾക്ക് തീരുമാനമായി. അവലോകന യോഗം രാവിലെ തന്നെ മന്ത്രി എത്തി വിളിച്ചു ചേർത്തു. അതിനുശേഷം മുഹമ്മദ് റിയാസ് എത്തി ആ രണ്ട് പഞ്ചായത്തുകളുടെയും കൂടി കുറ്റ്യാടിയിൽ അവലോകന യോഗം വെച്ചു. ഇവരെ എല്ലാം ബോധവാന്മാരാക്കി. എങ്ങനെ കുറ്റ്യാടിയിലെ മരുതോങ്കരയിലും അതുപോലെ തന്നെ ആയഞ്ചേരി പഞ്ചായത്തിലും എങ്ങനെയാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എന്നുള്ള കാര്യങ്ങൾ തീരുമാനിച്ചതിന് ശേഷമാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി കളക്ട്രേറ്റിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും ഉന്നതതല യോഗം വിളിച്ചു ചേർത്തത്. ഇപ്പോൾ 6 മണിക്ക് ഉന്നതതല യോഗം വിളിച്ചു ചേർക്കുന്നതിന് തൊട്ട് മുൻപാണ് വീണ ജോർജും മന്ത്രി മുഹമ്മദ് റിയാസും മാധ്യമങ്ങളെ കണ്ടത്. അപ്പോഴാണ് ഈ കാര്യം പുറത്തുവിട്ടത്. പൂനെ വൈറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഇതുവരെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഇതുവരെ റിസൾട്ട് പുറത്തു വന്നിട്ടില്ല. ഇനിയും കുറച്ചുകൂടെ സമയമെടുക്കും എന്നുള്ളതാണ് മന്ത്രി വീണ ജോർജ് പൂനെ വൈറോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടെ നിന്നും കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത്. എന്തായാലും എന്തുകൊണ്ടാണ് കേന്ദ്രം ഇത്തരത്തിൽ മാനദണ്ഡങ്ങളൊന്നും തന്നെ പാലിക്കാതെ പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ ഒരു തീരുമാനം അറിയിച്ചത്? ജനങ്ങളെ തന്നെ ഭീതിയിലാഴ്ത്തുന്ന ഇത്തരമൊരു പ്രവണത നല്ലതാണോ എന്നുള്ള കാര്യം കൂടി ആലോചിക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് മന്ത്രിമാർ പറഞ്ഞു വെക്കുന്നത്. നീലിമ.